നോക്കാം സിനിമാ ലോകത്തെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. നടി അപർണ ബാലമുരളിക്ക് കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജ് ഉദ്ഘാടന വേദിയിൽ ഒരു വിദ്യാർത്ഥിയിൽ നിന്നും നേരിട്ട അനുഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കോളേജ് യൂണിയൻ. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് യൂണിയൻ സംഭവത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചത്. എറണാകുളം ലോ കോളേജ് യൂണിയൻ ഉദ്ഘാടന വേദിയിലായിരുന്നു ഈ സംഭവം. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കയ്യിൽ ബലമായി പിടിച്ച വിദ്യാർത്ഥിയോട് അപർണ അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും രോക്ഷം അടക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം നൻപകൽ നേരത്തെ മയക്കം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. ആദ്യ ഷോകൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടന്റെ പകർന്നാട്ടവും വ്യത്യസ്തമായ ഒരു കഥയെ അതിമനോഹരമാക്കി മാറ്റിയ ലിജോ ജോസ് മാജിക് ആണ് സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ആരംഭിച്ചു. ബിഗ് ബജറ്റ് ചിത്രം പൂർണ്ണമായും രാജസ്ഥാനിലാകും ചിത്രീകരിക്കുക. 2022 ഡിസംബർ 23 LJP മോഹൻലാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത്. PS റഫീഖ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിനൊപ്പം മാക്സ് ലാബ് സിനിമാസ്, സെഞ്ചുറി ഫിലിംസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. മറാഠി നടി സൊണാലി കുൽക്കർണിയും ഹരീഷ് പേരടിയും ഉൾപ്പെടെ ഇന്ത്യൻ സിനിമയിലെ മറ്റ് പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഗുസ്തിക്കാരനായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുക എന്നാണ് സൂചനകൾ. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒരുമിക്കുമ്പോൾ തിയേറ്ററിൽ ദൃശ്യവിസ്മയം ഒരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. പനമ്പള്ളി നഗറിൽ പുതിയ റെസ്റ്റോറന്റുമായി നടി നമിത പ്രമോദ്. സമ്മർ ടൗൺ കഫേ എന്ന് പേരിട്ടിരിക്കുന്ന ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് തിരിതെളിക്കാൻ മീനാക്ഷി ദിലീപ് അടക്കം നമിതയുടെ അടുത്ത സുഹൃത്തുക്കൾ എത്തിയിരുന്നു. അനു സിതാര, അപർണ ബാലമുരളി, രജിഷ വിജയൻ, മിയ എന്നിവരും നമിതയ്ക്ക് ആശംസകളുമായി നേരിട്ടെത്തി. നാദൃശയുടെ മക്കളായ ആയിഷ, ഖദീജ എന്നിവർക്കൊപ്പമാണ് മീനാക്ഷി ദിലീപ് എത്തിയത്. സുഖപ്രദമായ വിന്റേജ് കഫേയാണിതെന്നും ഭക്ഷണവും അന്തരീക്ഷവും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഉദ്ഘാടന വേളയിൽ നമിത പറഞ്ഞു. യാഥാസ്ഥിതിക തമിഴ് കുടുംബത്തിലെ വിദ്യാർത്ഥിനിയുടെ സ്വപ്നവും അതിലേക്കുള്ള ദൂരവും പ്രമേയമാകുന്ന തമിഴ് വെബ് സീരീസ് അയാലി 26 പുറത്തിറങ്ങും. നടി അനുമോൾ കുറുവമ്മാൾ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അയാലി C5 ഒറിജിനൽസിലാണ് എത്തുന്നത്. വീരപ്പണ്ണായ ഗ്രാമത്തിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഭയാനകമായ പഴക്കമുള്ള ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ധിക്കരിച്ച് ഡോക്ടറാകാനുള്ള തന്റെ സ്വപ്നത്തിലേക്കുള്ള പെൺകുട്ടിയുടെ ജീവിതമാണ് കഥാപശ്ചാത്തലം. അഭി നക്ഷത്രയും അനുമോളുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 8 എപ്പിസോഡുകളായി പുറത്തിറങ്ങുന്ന അയാലിയുടെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ലാൽ, അനഘ, നാരായണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഡിയർ വാപ്പി എന്ന ചിത്രത്തിലെ പെണ്ണെന്തൊരു പെണ്ണാണ് എന്ന ഗാനം പുറത്തിറങ്ങി. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് കൈലാസ് സംഗീതം നൽകിയിരിക്കുന്നു. മിഥുൻ വി ദേവും ആൽമരം മ്യൂസിക് ബാൻഡും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഷാൻ തുളസീധരനാണ് ഡിയർ വാപ്പിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ക്രൗൺ ഫിലിംസിന്റെ ബാനറിൽ ആർ മുത്തയ്യ മുരളിയാണ് നിർമ്മാണം. മണിയൻ പിള്ള, രാജു, ജഗദീഷ്, അനു സിതാര, നിർമ്മൽ പാലാഴി, സുനിൽ സുഗത, ശിവജി ഗുരുവായൂർ, രഞ്ജിത് ശേഖർ തുടങ്ങി ഒരുപിടി മികച്ച താരങ്ങൾ ചിത്രത്തിൽ ഒന്നിക്കുന്നു. പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.